നമസ്കാരം. രോഹിണി നക്ഷത്രം 1198 ചിങ്ങമാസം മുതൽ 1198 കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം. ശനി ഇവർക്ക് 10 വീണ്ടും ശനി 10 ഗോചരം ചെയ്യുകയാണ്. ഇവരുടെ ചെലവുകൾ അധികരിക്കാൻ സാധ്യതയുണ്ട്. അധിക ചെലവുകൾ, ദുർവ്യയം, ഇതെല്ലാം വന്നു ചേരാം. സാമ്പത്തികത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരുന്നുണ്ട്. ഭവനം മോടി പിടിപ്പിക്കുക, വീട് പുതുക്കി പണിയുക, പുതിയ വീടിന് പണിതീരാത്ത വീട് വാങ്ങി അതിൽ വീണ്ടും റെനോവേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ധാരാളം പണച്ചിലവ് വന്നു ചേരുന്നുണ്ട്. കടബാധ്യതയിൽ നിന്ന് വിമുക്തരാവാൻ വല്ലാതെ ക്ലേശിക്കേണ്ട സാഹചര്യം വന്നു ചേരാം. കട വിമുക്തരാവാൻ പണം കയ്യിൽ വന്നാൽ പോലും നിങ്ങൾക്കത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിലും അത് തിരിച്ചടയ്ക്കാൻ വെച്ചിരുന്ന പണം മറ്റു പല വഴികളിലും നഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് കഠിന പരിശ്രമം ചെയ്യേണ്ടതാണ്. സാമ്പത്തിക ക്ലേശം നിങ്ങളെ വല്ലാതെ അലട്ടുന്നത് മൂലം മാനസിക വ്യഥ അനുഭവിക്കേണ്ട ഒരു സാഹചര്യവും കൂടി ഈ ഒരു വർഷക്കാലത്തിൽ വന്നു ചേരുന്നുണ്ട്. വർഷ അവസാനത്തോടുകൂടി നിങ്ങൾക്ക് യാത്രാക്ലേശം, മാനസിക ദുരിതം, കർമ്മപദത്തിൽ പല മാറ്റങ്ങൾ, കർമ്മപദത്തിൽ പല വെല്ലുവിളികൾ, ഇതെല്ലാം ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്തുള്ളവർക്ക് പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മാത്രമേ ഈ ഒരു വർഷക്കാലം കഴിച്ചുകൂട്ടാൻ സാധിക്കുകയുള്ളൂ. മാനസിക അസ്വസ്ഥതകൾ മൂലം കുടുംബത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സമയമല്ല. ഉദ്യോഗസ്ഥർക്ക്, ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകും. നിങ്ങൾ ചെയ്ത ജോലിയിൽ എന്തെങ്കിലും വീഴ്ചകൾ വരികയോ മറ്റു കാരണങ്ങളൊക്കെ കൊണ്ട് അപ്രീതി നേടേണ്ടി വരും. ഉന്നത വിദ്യാഭ്യാസ രംഗം ആഗ്രഹിക്കുന്നവർക്ക്, പുറത്തു പോയിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മിക്കവാറും അവരുടെ കാര്യങ്ങളിൽ തടസ്സം നേരിടുന്നതാണ്. തടസ്സം നീക്കാനായിട്ട് നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ സമയമാണോ, അതിനുള്ള യോഗമുണ്ടോ, ജാതകവശാൽ നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടോ, അതിന് എന്തെങ്കിലും തക്ക കാരണങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗം സാധിക്കുമോ എന്നുകൂടി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കാം. ഏജൻസികൾക്കൊക്കെ പണം കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ കൊടുത്ത പണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും ഹൃദയ സംബന്ധമായിട്ട് ചികിത്സയിലിരിക്കുന്ന ആളുകൾക്ക് രോഗത്തിൽ കൂടുതൽ വിഷയങ്ങൾ വന്നു ചേരാം. ഹൃദയ സംബന്ധമായിട്ട് ചികിത്സയൊക്കെ ഉള്ള ആളുകൾക്ക് ഹൃദയ സമയാസമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വൈദ്യപരിശോധനയൊക്കെ തുടർന്നുകൊണ്ട് പോവുക. രോഗത്തിന് ചികിത്സ തേടേണ്ട സമയത്ത് നിങ്ങളത് തുടർച്ചയായിട്ട് ചെയ്യുക. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ട് കലഹത്തിൽ ഏർപ്പെടുകയും ബന്ധുക്കൾ ശത്രുക്കളായി മാറുകയും ബന്ധുജനങ്ങൾ വിരോധികളാവുന്നതും വരെയുള്ള കാലഘട്ടം. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട്, ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് ചില ബന്ധുക്കൾ നിങ്ങൾക്ക് വിരോധികളാകാം. നിങ്ങളുടെ ബിസിനസ്സിൽ, കച്ചവടത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ വന്നേക്കാം. ലൈസൻസ് ഒക്കെ എടുക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ ലൈസൻസിനൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം. ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട്, സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട്, ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാം സർക്കാർ. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം, ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും പല കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അപ്രീതി ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നിട്ട് വേണം അതിനിറങ്ങാനായിട്ട്. പല പ്രവൃത്തിയിലും നമുക്ക് നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്ന, സമയവും സമ്പത്തും പണവും നഷ്ടം വരുത്തി വയ്ക്കുന്ന ചില കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. മനസ്സിനും ശരീരത്തിനും നല്ല ഒരു ആത്മബലവും ശാരീരിക ബലവും നൽകിയതിന് ശേഷം മാത്രം എല്ലാ കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കാം. കാരണം ആത്മബലം ഇല്ലാതെ നമ്മൾ ഒരു ബിസിനസ്സിലും ഇറങ്ങിയാൽ ഇപ്പോൾ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം ധാരാളം വെല്ലുവിളികൾ ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം. അതിൻ്റെ കൂടെ വേറൊരു ബിസിനസ് കൂടെ ചെയ്യാനായിട്ട് നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ചെയ്യുന്ന ആ പണം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബിസിനസ്സിലേക്ക്, പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങുക.
പണം ഇൻവെസ്റ്റ് ചെയ്യാത്ത ബിസിനസ് ഏതെങ്കിലും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് മാത്രം നിങ്ങൾ മുന്നിട്ട് കണ്ടുകൊണ്ട് ഇറങ്ങാൻ, നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ബലം പ്രയോഗിച്ച് ആ ഒരു ചിന്തയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം വലിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ സാധിക്കും.